ഇനി ഇൻഷാല്ലാ ബഹുമാന്യനായ റൗഫ് മൗലവി ആയിരിക്കും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക. സമയം കുറച്ച് കൂടുതൽ ആവശ്യമായിട്ട് വരും. കാരണം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സിഹ്ർ ചെയ്യപ്പെട്ടതായും ആ സിഹ്ർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട്. തീരുമാനങ്ങൾ മനസ്സുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് പറയാം. ആയിഷ റളിയല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട് ബുഖാരി, സഹറ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനീ സുറൈഖ് ഇസ്മുഹു ലബി യുഖാലു ലഹു ലബീദ് ബിൻ അൽഅസ്ദ്. ബനൂ സുറൈഖ് ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ ലബീദ് ബിൻ അൽഅസ്ദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തു, നബിക്കെതിരെ എന്തോ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഹത്താ യുഹയ്യലു ഇലൈഹി, നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി, അന്നഹു യഫ്അലു ശൈ, നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന്. മാക്കാന യഫ്അലുഹു, നബി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നുന്നു നബിക്ക്, ചിലപ്പോൾ നബിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹ്ർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പിന്നീട് നബിസ്വല്ലാഹു അലൈഹി പറഞ്ഞു, ആയിഷ അലിന്തി അന്നല്ലാഹു അത്താനി ഫീമസ്തഫ്തൈതുഹു ഫീഹി. ആയിഷ, ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. പടച്ചവൻ എനിക്ക് അതിന് വഹി തന്നിരിക്കുന്നു, തീരുമാനം തന്നിരിക്കുന്നു. എന്താ ഉണ്ടായത് പ്രവാചകരെ? രണ്ട് മലക്കുകൾ എന്റെ അരികത്ത് വന്നു. ഒരു മലക്കന്റെ കാലിന്റെ അരികത്തിരുന്നു, ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കെ ഒരു മലക്ക് പറഞ്ഞു, മദ്ബൂബ്, ഇയാൾക്കാരോ സിഹ്ർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക്. അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു, ആരാണത്? അപ്പൊ ഈ മലക്ക് പറഞ്ഞു, ലബീദ് ബിൻ അൽഅസ്ദ് ബനീ സുറൈഖ്, ബനൂ സുറൈഖിൽ ലബീദ് ബിൻ അൽഅസ്ദ് ആണ് ചെയ്തതെന്ന്. ഈ മലക്ക് ചോദിച്ചു, എന്തുപയോഗിച്ചിട്ടാ ചെയ്തത്? ഈ മുസ്തിൻ മുഷാത്തിൻ, കൊഴിഞ്ഞു വീണ മുടിക്കഷ്ണം എടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലക്ക്. ദി അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത്, ദി അർവാന്റെ കിണർ, ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു പറഞ്ഞു, ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു. ആ കിണറിൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈത്തപ്പനയുടെ കൂമ്പാളയില്ലേ, ആദ്യത്തെ ചെറിയ പോള, ആ പോളയിൽ എന്തോ ചെയ്തു വെച്ച കെട്ടും മന്ത്രം എല്ലാം കൂടി എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹദീസിലുണ്ട്. ഇത്രയും എത്ര സമയമാണ് ഇതുണ്ടായത്? ഒരു വിശദീകരണം എവിടെയില്ല. മാസങ്ങളോളം കള്ളക്കഥയാണ്, മാസങ്ങളോളൊന്നും പറയാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്ങാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി, അപ്പോഴേക്ക് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും. ഇവിടെ നിങ്ങൾ എന്തി നമ്മളെല്ലാവരെയും തലക്കുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്തൊരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹി അനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? അല്ലാണ്ട് പ്രവാചകനല്ലേ ഇദ്ദേഹം, അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ സംഭവിച്ചു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ്. ഒന്ന് സാവധാനം നോക്കുക, ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിനെടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ, നീട്ടല്ല ഞാൻ, ഒരു വാചകം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സനദ്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ബുഖാരി മുതൽക്കേ നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീഹാണ്, സ്വീകാര്യയോഗ്യമാണ് എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്, പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെപ്പറ്റിയല്ല, പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹീഹാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമിയും ഉദ്ധരിക്കുന്നു, രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് തള്ളിക്കളയാൻ പറ്റില്ല. റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയുള്ളത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ ഖുർആന് വിരുദ്ധമായി എന്തൊക്കെ ഉദ്ധരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. എന്നാൽ കേട്ടോ റൗഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ, ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ
മൂന്ന് സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാണ് അല്ലേ. ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആനെ നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ, അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത് അല്ലേ. അല്ലേ, മനഃപൂർവ്വം ഖുർആൻ ധിക്കാരമാകുന്ന, ഖുർആൻ എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല, ആ ഹദീസ് അല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യത അല്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു, ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരിലൂടെയും ഹദീസ് പഠിച്ചവരാ, ബുഖാരിയിൽ നിന്ന് പ്രാവീണ്യം നേടാൻ വന്നവർ. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് പോലും കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാന്ന് അവർക്ക് മനസ്സിലായില്ല, ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, അതിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് തിരക്കാത്തതാണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ് ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞ മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിൽ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 കാലം മുസ്ലിം ലോകത്തെ നീതിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടത്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടത്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പഠിച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്ന് അറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിൽ ഇരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതും ഉണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച്, ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്ത് വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രേ പറഞ്ഞു. മൂന്നാമതൊരു സാധ്യത എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ, അയാൾ ഒരുപക്ഷേ തൻ്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവ് സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുഖത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ. ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിൻ്റെയോ വ്യക്തിയോ ആവാതെ പടച്ചവന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത ത്യാഗത്തിൻ്റെ, അത് പടച്ചവന് കബൂലായി എന്നതിൻ്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിൻ്റെ വാക്കല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആന് നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ മറ്റു ചില ക്ലാസ്സുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ആക്ഷേപം പറയപ്പെടുന്നവയും അതിന് വിശദീകരണം. മുഹമ്മദ് നബിക്ക് സിഹ്ർ വഹിച്ചു വന്ന സനദിൻ എന്താണ്? ഇഷാമുൻ അബീന്റെ സനദ് നിരുപാധികൾ സ്വീകരിക്കാൻ ഷാഫി അബൂബ പറയുന്നുണ്ട്. റസൂലിനെ സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. അല്ലാഹുവിന്റെ റസൂലിനെ വരെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വശത്താക്കണ പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. നമുക്ക് ബുഖാരി ഒരു കച്ചറ ബുക്കാവാനർക്കോ സംസാരിക്കുന്നത് കേട്ടാൽ ഇവൻ അറിയോ എന്താണ് ഈ കിതാബിന്റെ ഉള്ളിലുള്ളത് എന്ന്? വായിച്ച് പഠിച്ചിട്ടുണ്ടോ അതിലെ മുത്തും ചിന്തയും എന്താണെന്ന്? അതിനെടുത്ത് ത്യാഗത്തിന്റെ ആഴമല്ലതും അറിയോ? ബുഖാരിയെ പറ്റി പുച്ഛിക്കുന്നവന്റെ സംസാരം കേട്ടാൽ അതിലൊരൊറ്റ ഹദീസും ലൈഫ് ഇല്ല. ആ ദേവം പറഞ്ഞാലും പൊളിയ, എത്ര വലുപ്പത്തിൽ പറഞ്ഞാലും
അതിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകൾ ഹദീസിന്റെ നിദാന ശാസ്ത്ര തത്വപ്രകാരം അവർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാ. അതിനെതിരെ സംസാരിക്കരുത്. അതിളക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പണിയാ. ഏറ്റെടുക്കുക മുസ്ലിങ്ങളെ പണി. ഞങ്ങൾ സംഘടനാ തലത്തിൽ അങ്ങനെ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടലുമില്ല ഞങ്ങൾക്കിടയിൽ. ഞങ്ങൾക്കിടയിൽ ആദർശ തലത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഇത് വസ്തുതയാണ്. ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്, സി പി ഉമർ സുലൈമി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരേ ഒരു നിലപാടേ ഉള്ളൂ. ഞങ്ങൾ വേണമെങ്കിൽ ഇതാ ശബാബ് എഴുതി തന്നെ ഞങ്ങൾക്ക് സീർ വലിച്ചൂല, അത് ദുർബല വിശ്വാസിക്ക് വലിച്ചുള്ളൂ എന്നിട്ട് അടുത്ത ശബാബിലാണെങ്കിൽ ഞാൻ എഴുതി പൊട്ടി അത് ഞങ്ങൾ അൽമിനാറൊന്ന് എഴുതി. ഞങ്ങൾ വേണമെങ്കിൽ ഇതാ ശബാബ് എഴുതി തന്നെ ഞങ്ങൾക്ക് സീർ വലിച്ചൂല, അത് ദുർബല വിശ്വാസിക്ക് വലിച്ചുള്ളൂ എന്നിട്ട് അടുത്ത ശബാബിലാണെങ്കിൽ ഞാൻ എഴുതി പൊട്ടി അത് ഞങ്ങൾ അൽമിനാറൊന്ന് എഴുതി. പിന്നെ എന്നൊക്കെ സാറിന്റെ ലേഖനം ശബാബില് രണ്ടിലും ഞാൻ ഓരിങ്ങനെ പ്രസിദ്ധീകരിക്കും. ഞാൻ കൊടുക്കലുണ്ട് ഓരോന്നിങ്ങനെ മാറ്റിയൊക്കെ വെച്ചാൽ അങ്ങനെ അതായപ്പോ വിഷയം വന്നത്. ഞാൻ ഇപ്പൊ ശബാബില് വരാത്ത എന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട്. ഓരോ ഏത് ലേഖനം ഇല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കും. ആ അത്ര അപ്പൊ രണ്ടാം ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊടുത്തിരുന്നോല്. ആ യേശ് അങ്ങനെ യേശു നല്ല സാർ. ആ ഞാനൊരു 15 ലക്കത്തേക്കുള്ള ലേഖനം എഴുതി വെച്ചുണ്ട്. അല്ല ഇപ്പൊ നമുക്കിപ്പോ അവർക്ക് കാര്യമായിട്ടിപ്പോ കണ്ടെന്ന് സാറ് മാത്രമേ ഉള്ളൂ. ആ അതെ അത് നിങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സ്വഭാവക്കെ അതിനോട് വലിയ താല്പര്യമല്ല. ഇന്ത്യ ലേഖനത്തോട് ഓർക്ക് ഇങ്ങനെ വേണ്ടാത്ത ബഡായി ലേഖനത്തോടൊക്കെ താല്പര്യം. ആർക്കിപ്പോ ഇത് കുറച്ച് ആദർശമല്ലേ വലുത്. അതെ ആദർശമാണ് വലുത്. അതിനാ മുൻകാ നൽകേണ്ടത്. ആ അപ്പൊ ശബാബിൽ തന്നെപ്പോ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ടല്ലേ. ആ എന്തോ ഒരു ഒരിക്കല് നിർത്തി വെക്കണം എന്ന് വരെ പറഞ്ഞിരിക്കാണ് ജവാബിലെ ഉള്ള ആളുകള് തന്നെ സാറിന്റെ ലേഖനം. അങ്ങനെ അതാണ് അതെ നമ്മളിലും കുറച്ചിതുണ്ട്. ഈ ആദർശത്തോട് താല്പര്യം ഇല്ലാതെ ഇങ്ങനെ ബഡായി ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകള് തന്നെ. നമ്മള് സാറിന്റെ പിന്നെ ഇസ്ലാം പിന്നെ പുറത്തിറങ്ങിയില്ല ഇനിയിപ്പൊ നോക്കണം ഇൻഷാല്ലാ. അല്ലാതെ രക്ഷയില്ലായി സ്വന്തം മാസികർത്തിക്കാനായിട്ട്. മടവൂരികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ സംഘടനാ തലത്തിൽ അങ്ങനെ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടലുമില്ല ഞങ്ങൾക്കിടയിൽ. ഞങ്ങൾക്കിടയിൽ ആദർശ തലത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഇത് വസ്തുതയാണ്. ഇത് വസ്തുതയാണ്. അവനാണ് സംഭവിച്ച വ്യതിയാനം വരെ അറിഞ്ഞിട്ടില്ല. സ്വന്തം കണ്ണിൽ തറച്ചു നിൽക്കുന്ന വലിയ കോലി പറിച്ചെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിൽ കരടുണ്ടോ നോക്കാൻ. മുട്ടും കൈയിന് ഇവിടുത്തെ കീപ്പിട്ടില്ല, എന്നിട്ട് മറ്റോന് ചെറുവരിലുണ്ടോ നോക്കണം. ആ കോലത്തിലാ അവനാണ് സംഭവിച്ച വ്യതിയാനം വരെ അറിഞ്ഞിട്ടില്ല. സ്വന്തം കണ്ണിൽ തറച്ചു നിൽക്കുന്ന വലിയ കോലി പറിച്ചെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിൽ കരടുണ്ടോ നോക്കാൻ. മുട്ടും കൈയിന് ഇവിടുത്തെ കീപ്പിട്ടില്ല, എന്നിട്ട് മറ്റോന് ചെറുവരിലുണ്ടോ നോക്കണം. ആ കോലത്തിലാ ഇവരുടെ മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന, ഇവരെ നിയന്ത്രിക്കാൻ പോലും ആവാതെ അതേസമയം ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പോലും ആവാതെ നിലകൊള്ളുന്ന ഇവരുടെ നേതൃത്വവും ഒരു ദയനീയ കാഴ്ചയായി മാറുകയാണ്.